സാമാന്യം നല്ല കർഷകരായ 20 പേർ കരിങ്കുന്നത് ഏതാണ്ട് ഒരു വർഷം മുൻപ് ഒത്തുചേർന്നത് ആധുനിക കൃഷിരീതിയായ പോളിഹൗസ് കൃഷിയെ അടുത്തറിയാനാണ്. പോളിഹൗസ് കൃഷിയിൽ നിന്ന് മികച്ച വിളവ് ലഭിക്കും എന്നതിനേക്കാൾ വിഷാംശമില്ലാത്ത കൃഷി ഉൽപ്പന്നങ്ങൾ ലഭിക്കുമെന്ന അറിവ് കർഷകരെ കൂടുതൽ പോളിഹൗസ് കൃഷിയോട് അടുപ്പിച്ചു. അങ്ങനെ കരിങ്കുന്നം ഫാമേഴ്സ് ക്ലബ്ബ് രൂപീകരിച്ച് ആദ്യത്തെ പോളിഹൗസ് കൃഷി ആരംഭിച്ചു. ഹൈടെക് കൃഷിയെ പറ്റിയൊന്ന് മനസ്സിലാക്കുക, അത് ആളുകളെ പരിചയപ്പെടുത്തുക എന്നാണ് ഉദ്ദേശിച്ചിരുന്നത്. ഫാർമേഴ്സ് കൂടി അതിനൊരു രീതിയായിട്ടേ അതിന്റെ സാധ്യതകളെ പറ്റി ആളുകളെ ബോധവൽക്കരിക്കാം. അത് ഞങ്ങൾ മറ്റ് മാധ്യമങ്ങളിലൂടെ അറിഞ്ഞ് മനസ്സിലാക്കി, മറ്റ് രാജ്യങ്ങളുള്ളതും അതൊരു ആവശ്യമാണെന്ന് മനസ്സിലാക്കിക്കണം. പിന്നെ കീടനാശിനി പ്രയോഗം ഭയങ്കര അധികമാണ് കൃഷികൾ ഉപയോഗിക്കുന്നത്, അത് ഒഴിവാക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ഉദ്ദേശിച്ചത്. പയറായിരുന്നു ആദ്യത്തെ കൃഷി. മികച്ച വിളവ് ലഭിച്ചതോടെ രണ്ടാമതും പയർ തന്നെ കൃഷി ചെയ്തു. മറ്റൊരു കൃഷി ഇത്തവണ ചെയ്തു നോക്കാം എന്ന സംഘത്തിലെ ചിലരുടെ അഭിപ്രായം മാനിച്ച് ഇത്തവണ വെള്ളരിയാണ് കൃഷി ചെയ്യുന്നത്. മാത്രമല്ല അടുപ്പിച്ച് ഒരേ കൃഷി നടത്തുന്നത് വിളവിനെ ബാധിക്കുകയും ചെയ്യും. കൃഷിയുടെ ഒരു ചേഞ്ച് ആവശ്യമുള്ള ചെയ്താണ്, അടുപ്പിച്ച് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ വിളവിനെ ബാധിക്കും. രണ്ട് പ്രാവശ്യം പയർ ചെയ്തിട്ട് പിന്നെ കൊമ്പറാക്കിയതേ ഉള്ളൂ. റൊട്ടേറ്റ് ചെയ്ത് കൃഷി ചെയ്തെങ്കിൽ മാത്രമേ യീൽഡിംഗ് ബെറ്ററായിട്ട് കിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ ചെയ്താണ്. പോളിഹൗസ് കൃഷി ചെയ്യുക മാത്രമായിരുന്നില്ല കർഷകരുടെ ഉദ്ദേശം. ആവശ്യത്തിന് കൃഷിയും കൃഷിയിടവും ഉള്ളവരാണ് ഈ സംഘത്തിലുള്ളത്. കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ വിളവ് ലഭിക്കുമെന്ന സാധാരണക്കാരായ ആളുകളെ ബോധ്യപ്പെടുത്തുന്നതിന് കൂടിയാണ് പോളിഹൗസ് കൃഷിയിലേക്ക് വന്നത്. ആദ്യ കൃഷി തന്നെ വിജയമായിരുന്നു. രണ്ടാമത്തെ കൃഷിയും വലിയ വിജയം. മുഴുവൻ ഉൽപ്പന്നങ്ങളും നാട്ടുകാർ തന്നെ വാങ്ങി. സർക്കാർ പോളിഹൗസ് കൃഷിരീതിക്ക് കൂടുതൽ സഹായവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ പോളിഹൗസ് നിർമ്മിക്കുന്നതിന് ആവശ്യമായ തുകയുടെ 90% വരെ സബ്സിഡിയായി ഇപ്പോൾ ലഭിക്കും. ഇത് ഗവൺമെന്റ് ഇതിന് സബ്സിഡിയുണ്ട് ഇതിന്. ശരിക്കും ഈ വർഷം ഗവൺമെന്റ് പുതിയ ബഡ്ജറ്റിൽ 90% സബ്സിഡി കൊടുക്കുന്നുണ്ട് ഇതിന്. ടോട്ടൽ കോസ്റ്റിന്റെ ഞങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് അത്ര ഇല്ലായിരുന്നു. ഞങ്ങൾ രണ്ട് 6 ലക്ഷം രൂപയുടെ ഇതിന് മുടക്കം വന്നു 10 സെന്റ് സ്ഥലത്ത് ഇത് കൺസ്ട്രക്ട് ചെയ്യാൻ. അതിൻ്റെ അത് 2.5 ലക്ഷം രൂപയോളാണ് ഗവൺമെന്റിൽ നിന്ന് കിട്ടിയത്. ബാക്കി ഞങ്ങൾ മുടക്കുകയാണ് ചെയ്തത്. ഒരു 5-6 വർഷത്തിന് ഇത് കൊണ്ടുപോകാൻ പറ്റും കൃഷിയെ. ഗവൺമെന്റ് പിന്തുണയുണ്ട്, ഗവൺമെന്റ് സബ്സിഡി ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. സ്വന്തം ചെലവിൽ ഇത് കൊണ്ടുപോയി കഴിഞ്ഞാൽ റിട്ടേൺ അത്ര ഉണ്ടാവില്ല. ഇടുക്കി ജില്ലയിലെയും കോട്ടയത്തെയും പോളിഹൗസ് അംഗങ്ങൾ ചേർന്ന ഒരു അസോസിയേഷൻ തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. മാസത്തിലൊരിക്കൽ ഒത്തുചേർന്ന് കൃഷി അനുഭവങ്ങൾ പങ്കുവച്ച് പോളിഹൗസ് മികച്ച കൃഷിമാർഗമാക്കാനുള്ള ശ്രമവും നടക്കുന്നു. കൂടുതൽ പോളിഹൗസ് അംഗങ്ങൾ ഈ കൂട്ടായ്മയിലേക്ക് വരുന്നതായും കർഷകർ പറയുന്നുണ്ട്. കൃഷിവകുപ്പിൽ നിന്ന് ഇപ്പോഴും പോളിഹൗസ് രീതിക്ക് കാര്യമായ പ്രോത്സാഹനം ലഭിക്കുന്നില്ലെന്ന് കർഷകർ പറയുന്നു. വലിയ വിളവ് ലഭിക്കുമ്പോൾ യഥാസമയം മാർക്കറ്റ് ചെയ്യാൻ കഴിയാത്തതാണ് പോളിഹൗസ് കർഷകരുടെ പ്രശ്നം. മെയിനായിട്ട് മാർക്കറ്റിംഗ് ആണ്, വിറ്റ് പോകാനുള്ള ബുദ്ധിമുട്ടുകളാണ്. ഇപ്പൊ ബൾക്കായിട്ട് വരുമ്പോഴത്തേനും അത് മേടിക്കാൻ ആളുണ്ടാവില്ല. അന്നേരത്തെ ഇത് കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, ഒന്ന് രണ്ട് ദിവസത്തിൽ കൂടുതൽ കീപ്പ് ചെയ്യാൻ പറ്റില്ല, അത് ഡാമേജ് ആയി പോകണം. ആ ഒരു വിഷയമുണ്ട്. പിന്നെ കറക്റ്റ് ഒരു ഡയറക്ഷൻസ് ഇല്ല. ഓരോ കൃഷിക്ക് ഒരു പരിചരണ രീതികളുണ്ടല്ലോ, അതിനെപ്പറ്റിയൊക്കെ ഒന്ന് പറഞ്ഞ് ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റിയ സംവിധാനങ്ങൾ ഗവൺമെന്റ് തലത്തിലൊന്നുമില്ല. കരിങ്കുന്നത്തെ ഫാമേഴ്സ് ക്ലബ്ബ് ഈ പ്രതിസന്ധിക്കും പരിഹാരം കണ്ടെത്തി. കരിങ്കുന്നത് തന്നെ ഒരു വിൽപ്പന കേന്ദ്രം കർഷകരുടെ നേതൃത്വത്തിൽ തന്നെ ആരംഭിച്ചു. ആളുകൾക്ക് വിൽക്കാൻ ഒരു വേദിയല്ല, അതിന്റെ ഒരു മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഈ ആൾക്കാർ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ ഇപ്പം കൃഷി ചെയ്തുകൊണ്ട് തന്നെ വിൽക്കാൻ പറ്റുന്നില്ല, കടയിൽ ചെല്ലുമ്പോൾ അവർ ചിലപ്പോൾ മേടിക്കണമെന്നില്ല, വേസ്റ്റായി പോകുന്നു, പിന്നെ പണി നിർത്തുന്നു. മാർക്കറ്റിംഗ് പ്രശ്നമാണ് കാർഷിക മേഖലയിൽ, അത് പരിഹരിക്കാൻ ഒരുപക്ഷെ വിപണന കേന്ദ്രങ്ങൾക്കൊക്കെ കഴിയുമെന്നാണ്. വിൽപ്പന കേന്ദ്രവും വലിയ വിജയമായതോടെ മറ്റ് പ്രദേശങ്ങളിലേക്കും വിൽപ്പനശാലകളുടെ ശാഖകൾ ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കരിങ്കുന്നം ഫാമേഴ്സ് ക്ലബ്ബ്.